Hello, hi, dear friends. In the Maturu sunny day, that is summer, and the end of back londa in a veil kitchen live day, skylight under a kitchen, male glass under end of portion of the wonder natural lighting. You go to take a card of the room. Other one, you know, എൻ്റെ മുഖത്ത് ലൈറ്റ് അടിക്കും. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് മൺഡേ ആണ്. മൺഡേ ഇവിടെ എല്ലാവരും വെജാണ്, പാർവതി അശ്വിനും എല്ലാവരും. അതുകൊണ്ട് ഞാനും വെജാണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനൊരു നൂഡിൽ ഉണ്ടാക്കാതെ വെച്ചു. കുറേ ദിവസമായി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇവിടുത്തെ നൂഡിൽസ് കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാ ബ്ലൗസിലും നമ്മൾ നൂഡിൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷെ നമ്മുടെ സെക്കൻഡ് ഹോമിൽ നിന്ന് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ഒരുപാട് വ്യൂസ് ഉള്ളൊരു റെസിപ്പിയാണ് ഇത്. അതിൽ നിന്നും വ്യത്യസ്തമാണ്. കാര്യം ഇവിടെ നമുക്ക് വീറ്റ് നൂഡിൽസ് കിട്ടും. നല്ല ഹെൽത്തി വേർഷൻ ഓഫ് എ നൂഡിലാണ് ചെയ്യുന്നത്. വീറ്റ് നൂഡിൽസ് കൊണ്ട് ഈ നൂഡിൽസിൻ്റെ പ്രത്യേകത, അത് വേഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞൊന്നും പോകില്ല. നമ്മൾ വെള്ളത്തിലൊന്നും കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് കഴുകി ഊറ്റി വയ്ക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാലും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയിടാൻ എളുപ്പമായിരിക്കും. അത് വേഗിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് സോസ് സോയാ സോസും കൊണ്ട് പുരട്ടി വയ്ക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നൊരു രീതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ചേർക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റേറിയൻ ഐറ്റംസും ഞാൻ ചേർക്കാൻ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് മഷ്റൂം ചേർക്കും, ചെസ്നട്ട് മഷ്റൂമാണ് ഇവിടെയുള്ളത്, കോൺ ഇവരുടെ നോൺ വെജ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് കോൺ. അപ്പോൾ ചിക്കൻ ചേർക്കണം എന്നുള്ളവർക്ക് ചിക്കൻ ചേർക്കാം. ഓക്കെ, നമ്മളിവിടെ കോൺ ചേർക്കുന്നു. പിന്നെ കോൺ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടൊരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ മൈക്രോവേവിലായിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ ബീൻസ് ക്യാരറ്റ് ഉള്ളതുപോലെ ബീൻസ് ഫ്രോസൺ ഉണ്ട്, ലോങ് ആയിട്ട് കട്ട് ചെയ്ത്. അതിങ്ങനെ ഒരുപാട് വലുതാണെങ്കിൽ രണ്ടാക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ചേർക്കാൻ ഉദ്ദേശം. ക്യാപ്സിക്കം ഉണ്ട്, രണ്ട് കളറുള്ള ക്യാപ്സിക്കം ഇസ്റ്റ്. ഓക്കെ, പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നത്, ഇച്ചിരി സ്പൈസപ്പ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഇച്ചിരി സെഷ്വാൻ സ്റ്റൈലാണ് ചെയ്യുന്നത്. സെഷ്വാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, സെഷ്വാൻ സോസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഞാൻ സെഷ്വാൻ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പണ്ട് എൻ്റെ കുക്കിംഗ് ക്ലാസ്സിൽ ഞാൻ കാണിക്കുമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് കുക്കിംഗ് ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു കൊടുക്കുമായിരുന്നു. എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ സെഷ്വാൻ വെച്ചിട്ടുള്ള എനി ഐറ്റം യു ക്യാൻ മേക്ക്, ഈസിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ പകരം ഞാൻ ഇതിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊരു സെഷ്വാൻ സ്റ്റൈൽ കയറ്റുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും. ഓക്കെ, കുറച്ച് സ്പൈസപ്പ് ചെയ്യുക അല്ലേ. എന്തായാലും നല്ലൊരു അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണു. ഈസി ടു മേക്ക്, കണ്ടോളൂ. ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൺ പോട്ട് ഡിഷ് ഇസ് വെജിറ്റേറിയൻ സെഷ്വാൻ സ്റ്റൈൽ നൂഡിൽസ്. തുടങ്ങാല്ലേ. അപ്പോൾ ഇവിടുത്തെ വെയിലെല്ലാം കണ്ടുകൊണ്ട് തുടങ്ങുന്നു. ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ പോവാണ്. കാര്യം ബേബീസ് ഇന്ന് വീട്ടിലില്ലാത്ത ദിവസമാണ് നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. ബ്യൂട്ടി വ്ളോഗ് എടുക്കുന്നതും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാം മാക്സിമം ഇന്ന് ചെയ്യും. കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വീറ്റ് നൂഡിൽസ്. ഇതിപ്പോൾ 2 പാക്കറ്റ് ഉണ്ട്, 300 ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ 600 ഗ്രാംസ് ഉണ്ട്. അത് ഞാൻ മുഴുവൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതാണ് കോൺ, നമ്മുടെ എന്താ പറയുക, നോൺ വെജിൻ്റെ വെജ് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. 250 ഗ്രാമോളം നമുക്ക് എടുക്കാം ഏകദേശം. ക്യാപ്സിക്കൻ്റെ 2 കളറുണ്ട്, റെഡുണ്ട്, യെല്ലോയും ഉണ്ട്. പിന്നെ വലിയൊരു ക്യാരറ്റ് റെഡിയാണ്, ബിഗ് ക്യാരറ്റ്. പിന്നെ ഇതേ ഫ്രോസൺ ബീൻസ്, അത് സ്ലൈസ്ഡ് ഫ്രോസൺ ബീൻസ് ആണ്. അത് അതിൻ്റെ വീതി വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നടുക്ക് കട്ട് ചെയ്താൽ അതും റെഡിയാകും. ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്യുന്ന രീതി നോക്കിയേ, അത് നീളമുള്ള ഖനം കുറഞ്ഞ ജൂലിയൻ പീസസ് പോലെ കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഒരു ഗ്രേറ്റർ കിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ക്രേപ്പർ മോഡലാണ്, പക്ഷേ ഇങ്ങനെ കൂർത്ത് കൂർത്തിരിക്കുന്ന അതിന് ഒരു എന്താ പറയുക, ഈ അങ്ങനത്തെ ഒരു എഡ്ജാണ് അതിനകത്തുള്ളത്. അത് വെച്ചിട്ടിങ്ങനെ സ്ക്രേപ്പർ പോലെ ആക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന പോലെ നീളത്തിന് കിട്ടും. നീളത്തിന് എത്ര നീളം വേണം, ഏത് സൈസ് വേണം, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ വളരെ ഫാസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേ നോക്കി ഞാൻ ചെയ്യുന്ന നോക്കി കഷ്ടിച്ച് 5 മിനിറ്റ് പോലും എടുത്തില്ല. അതെ, ഇത്രയും ക്യാരറ്റ്, ആ ഒരു ക്യാരറ്റിനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നോക്കൂ, അതിങ്ങനെ എത്ര ഖനമുണ്ടെന്ന് നോക്കി. തിൻ സ്ലൈസസ് ആയിട്ട് കിട്ടിയില്ലേ. ഇതാണിപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം, ഈ ഒരു ഗ്രേറ്റർ ആമസോണിൽ ഓൺലൈനായിട്ട് കിട്ടുമായിരിക്കണം. ഞാൻ എന്തായാലും ഇവിടെ പർവ്വതിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ഒരെണ്ണം മേടിച്ചിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. ക്യാരറ്റും ബീൻസും ഒക്കെ റെഡി, എവറിത്തിങ് ഈസ് റെഡി. പിന്നെന്താ, ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു, മഷ്റൂംസും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോൺ വേവിക്കാനായിട്ട് മൈക്രോയിലേക്ക് മാറ്റാം. അതായത് ഒരു ബൗളിലേക്ക് മാറ്റുന്നു.
ഇനി ഇതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയൊരു എന്താ പറയുക ഒരു കട്ട് ഇച്ചിരി ആവി പുറത്തേക്ക് പോകാനായിട്ട് എന്നിട്ട് ഞാൻ മൈക്രോവേവിലേക്ക് വയ്ക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാം. ദേ കോൺ ഈസ് കുക്ക്ഡ്. 10 മിനിറ്റ് കഴിഞ്ഞു, അതിൽ വെള്ളമെല്ലാം ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് ഡ്രെയിൻ ഔട്ട്, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ദേ ഇരിക്കുന്നു. ഇനി ഇങ്ങനെയല്ല മൈക്രോയിലെ, മൈക്രോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ, ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കില്ലേ, അതുപോലെ അടുപ്പിൽ വെച്ചൊരു 15 മിനിറ്റ് വേവിച്ചിട്ട് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്താൽ മതി. ഈസിയാണ്. ഇവിടുത്തെ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ നല്ല ബോയിലിംഗ് പോയിൻറ്റിലെത്തിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി നൂഡിൽസ് അതിനകത്തേക്ക് ഇടാം. ഇപ്പോൾ 2 പാക്കറ്റ് ഞാൻ ഒന്നിച്ച് വേവിക്കുകയാണ്. നോക്കി, ഓരോ പാക്കറ്റിനകത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇതിരിക്കുന്നത്, ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ വീറ്റ് നൂഡിൽസ്. അപ്പോൾ കളർ വ്യത്യാസമുണ്ട്, ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്. ദേ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ദേ വെന്ത് തുടങ്ങുമ്പോൾ ആ വട്ടം വട്ടമായിട്ട് ചുറ്റി വെച്ചിരുന്നത് ഇങ്ങനെ ഇളകി തുടങ്ങും. അപ്പോൾ നൂഡിൽസിൻ്റെ ആ ഒരു ലോങ് ഷേപ്പിലേക്ക് മാറുന്നതും കാണാം. പിന്നെ സാധാരണ ഒരു നൂഡിൽസ് വേവിക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് വെന്ത് കിട്ടും ഈ വീറ്റ് നൂഡിൽസ്. സാധാരണ ഈ മൈദയിലൊക്കെ ഉണ്ടാക്കുന്ന നൂഡിൽസ് കുറച്ചുകൂടെ ടൈം എടുക്കും. ഇത് നോക്കിയേ, ഇത് ഹെൽത്തിയുമാണ്, ഈസി ടു കുക്കാണ്, ഇത് ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അതായത് അരിപ്പയിലൂടെ ഊറ്റിയെടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ഊറ്റിയെടുത്തു. ഇനി ഞാൻ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വയ്ക്കും. നന്നായിട്ടൊന്ന് ഈ ടോങ്സ് കൊണ്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞാലും മതി, നമ്മുടെ പാത്രത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കുടഞ്ഞെടുത്താലും മതി. ഇത് കൂടാണ്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി, റിഫൈൻഡ് ഓയിൽ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും കുറേയൊക്കെ ഒരു റഫായിട്ട് സോസും ഓയിലും ഒക്കെ ഒന്ന് പുരണ്ടിരിക്കും. ഇതിപ്പോൾ നോക്കി, നൂഡിൽസ് അത്യാവശ്യം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. തണുത്ത് കഴിയുമ്പോൾ നല്ല ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല, ഈസി ടു ഹാൻഡിലാണ് അത്. ഈ പ്രത്യേകിച്ച് ഞാൻ ഈ വീറ്റ് നൂഡിൽസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ അല്ലാത്ത നാട്ടിൽ, നമുക്ക് വീറ്റല്ലാത്ത നൂഡിൽസിൽ ചെയ്യുകയാണെങ്കിലും മൈദയിലുള്ള നൂഡിൽസിലാണെങ്കിൽ സാധാരണ പോലെ, അതെനിക്കൊന്ന് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ ബ്ലോഗ്സിൽ തന്നെ ഉണ്ട്, നൂഡിൽസ് മേക്കിങ് വേവിച്ച് ഊറ്റി തണുത്ത വെള്ളത്തിൽ വീണ്ടും ഒന്ന് കഴുകി ഊറ്റി എടുത്തിട്ട് ഇച്ചിരി എണ്ണ തടവി വെക്കണം. ആ എണ്ണ തടവി വെക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാലും നല്ലതായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ നൂഡിൽസ് മേക്കിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഒരു പോർഷൻ്റെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആദ്യം 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, കാര്യം പാത്രം അത്രയ്ക്ക് വലിപ്പമില്ലല്ലോ. അപ്പോൾ ഇത് 300 ഗ്രാംസ് ഒരു പകുതി ഇപ്പോൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞ് ഞാൻ 2-ാമത്തെ പകുതി ഉണ്ടാക്കും, എന്നിട്ട് 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഫൈൻലി ചോപ്ഡ് ഗാർലിക്, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി. ഇതിവിടെ ഈ ചോപ്ഡ് ഗാർലിക്ക് ഒരു കുപ്പി നിറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കണം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതല്ലേ. അതിൻ്റെ കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ ചോപ്ഡ് സെലറി, അതും കൂടി ചേർക്കാം. നമ്മളിപ്പോൾ ഷെസ്വാൻ സ്റ്റൈലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആദ്യം ചില കാര്യങ്ങളുണ്ട്, ആദ്യത്തെ സ്റ്റെപ്സ് ഇങ്ങനെയാണ് പോകുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഏതാണ്ട് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി ഒരല്പം പിരിയൻ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ, ഏകദേശം 11 ടീസ്പൂൺ എന്ന് പറയാം. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്. അപ്പോൾ ഇതെല്ലാം ഒരു ഷെസ്വാൻ സ്റ്റൈൽ ഒരു സോസ് ആദ്യമേ ഉണ്ടാക്കിയാണ് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഞാനെല്ലാം ഇപ്പോൾ ഡാർക്ക് സോയയാണ് ഉപയോഗിക്കുന്നത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോയ ആണെങ്കിലും കുഴപ്പമില്ല, ലൈറ്റ് ആണെങ്കിലും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 2 എന്നുള്ളൂ, 3 ടേബിൾ സ്പൂൺ ചേർത്തുള്ളൂ. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതിപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ആണ്, പിന്നെ റെഡ് ചില്ലി സോസ് കിട്ടുകയാണെങ്കിൽ അതാണെങ്കിലും മതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊരു ഷെസ്വാൻ സ്റ്റൈൽ ആയതുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനാണ് ഈ ആദ്യം ഇതെല്ലാം ഞാൻ ചേർത്ത് ഇങ്ങനെ ഒരു സോസിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ സോസ് ഇസ് റെഡി എന്ന് തന്നെ പറയാം. ഇനി ഇതിലേക്കാണ്
സവാള ചേർക്കുന്നത്. ഒരു സവാള സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. ഒന്ന് വാടിയാൽ മതിയല്ലോ, അതുകൊണ്ട് കൂടുതൽ നേരം വാഴ്ത്തേണ്ട ആവശ്യമില്ല. ടെൻഡറായി തുടങ്ങി. ഇനി 1/2 കപ്പോളം സ്ലൈസ്ഡ് മഷ്റൂംസ്. ഒരു കപ്പായാലും മതി, 1/2 കപ്പ് നമ്മളുടെ ഇഷ്ടം. ഇപ്പം ഞാൻ കുറേ മഷ്റൂം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നു, അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചുരുങ്ങുമല്ലോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റോളം വഴറ്റാം. ഇനി അടുത്തത് വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ 1/4 കപ്പോളം ഞാൻ ചേർക്കുന്നു. അതും ഒന്ന് വഴറ്റാം 5 മിനിറ്റ്. ഇനി അടുത്തത് ബീൻസ് ആൻഡ് ക്യാരറ്റ്, അത് ചേർക്കുന്നു. അപ്പോൾ ഒരു 1/2 കപ്പോളം ബീൻസ്, 1/2 കപ്പോളം ക്യാരറ്റ്. ഒരു മിക്സിങ്ങിനുള്ള വഴറ്റൽ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. കളറൊന്നും മാറുന്ന രീതിയിൽ അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വാടി വന്നാൽ മതി. ഇനി നമ്മുടെ 2 കളറിലെ ക്യാപ്സിക്കം, അതും നിങ്ങൾക്കുള്ളത് പോലെ കേട്ടോ, പച്ചയാകാം പച്ച മാത്രമാകാം. ഇതിപ്പോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നു. അതുപോലെ കോണൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ചേർക്കുന്നു. കോണിന് പോലെ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ച് വെച്ച പീസസ് അതിനകത്തേക്ക് ചേർക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനെ പീസസ് ആക്കി ഇട്ടാൽ മതി. ഇനി മുട്ട ചേർക്കണമെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് അത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ പ്യുവർ വെജായിട്ട് ചെയ്യണോ അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം 2 കളറ് ഹാഫ് ഹാഫ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പോളം മഞ്ഞയും 1/2 കപ്പോളം റെഡ് ക്യാപ്സിക്കവും, അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 1 കപ്പ് ക്യാപ്സിക്കം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നു. ഇച്ചിരി ഉപ്പ്. സോസിലൊക്കെ ഇപ്പുണ്ടെങ്കിലും കുറച്ച് ഉപ്പും കൂടി വേണം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ഈ സമയമെല്ലാം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കൈയെടുക്കുന്നില്ല, ഇങ്ങനെ സ്റ്റയറിങ് സ്റ്റയറിങ് സ്റ്റയറിങ്. ആ ഒരു സ്റ്റയറിങ്ങിൽ തന്നെ ഇതെല്ലാം വേകുന്നുമുണ്ട്. കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ഇനി ഈ വെജിറ്റബിളും കാര്യങ്ങളും ഒന്നും ഓവർ കുക്ക്ഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇനിയും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കാം. ഓക്കെ, ഒരു പോർഷൻ ആദ്യം ഇടുന്നു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സോസൊക്കെ ഇതിലിങ്ങനെ മിക്സ് ആയി വരട്ടെ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഇടുന്നു. വീണ്ടും കുറച്ച് വീണ്ടും ഇളക്കുന്നു. സെയിം പ്രോസസ്, നന്നായിട്ട് എല്ലാ സോസും വെജീസും എല്ലാം കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ 3rd വീണ്ടും ഇടുന്നു കുറച്ച് നൂഡിൽ. സെയിം മെത്തേഡ് ഓഫ് മിക്സിങ്. കഴിഞ്ഞു, ഇനി ലാസ്റ്റ്, ഇനി കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ഇടുന്നു. അപ്പോൾ ഇത് ഒരു 300 ഗ്രാം ഓഫ് നൂഡിൽസാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ, അതായത് നല്ല ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു എന്താ പറയുക, ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നല്ല ഫ്ലെയിം കൊടുക്കത്തുള്ളൂ, നല്ല ചൂടിൽ തന്നെ നന്നായിട്ട് ആവിയെല്ലാം അകത്ത് കയറുന്ന രീതിയിൽ നന്നായിട്ടൊരു ബേണിങ് ഒരു രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഫൈനൽ മിക്സിങ്ങും കഴിഞ്ഞു, നൂഡിൽസ് ഇസ് റെഡി. സെഷ്വാൻ സ്റ്റൈൽ വെജ് നൂഡിൽസ്, അടിപൊളിയായിട്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, ആഹാ സൂപ്പറാണ്. എല്ലാ കാര്യങ്ങളും നൂഡിൽസിലിങ്ങനെ പൊതിഞ്ഞ സോസും വെജും എല്ലാ വെജീസും എല്ലാം കൂടി ചേർന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നൂഡിൽസ് ഞാൻ 2 പോർഷനും ഒന്നിച്ച് ഒരു പാത്രത്തിലാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. കാണാൻ നല്ല ലുക്കില്ലേ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സെഷ്വാൻ സ്റ്റൈൽ നൂഡിൽസ്, ഈസി ഹെൽത്തി നൂഡിൽസ് സെഷ്വാൻ സ്റ്റൈൽ എന്ന് തന്നെ പറയാം. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഞാനിന്ന് ഇവിടെ കിട്ടിയ എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട്, കാര്യം അത്ര ഹെൽത്തി ആക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ എന്ത് ഈസിയാണ് അല്ലേ, ഞാൻ ഇത്ര ഫാസ്റ്റായിട്ടാണ് ഞാൻ നിങ്ങൾക്കും അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. എല്ലാം ഒന്ന് അസംബിൾ ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വർക്ക് വെച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, നൂഡിൽസ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ചൈനീസ് കുക്കിംഗ് എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്, ഈസിയാണ്, ഫാസ്റ്റ് കുക്കിംഗാണ്, നല്ല ഹൈ ഹീറ്റിൽ ഹൈ ഫ്ലെയിമിലൊക്കെയാണ് അത് സോർട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുൾ നൂഡിൽസ് ദേ ഈ പാത്രം നിറച്ചുണ്ട്, 3/4 ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചതുകൊണ്ട് പോർഷൻ അതിൽ നിന്നും ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. യാ, എല്ലാവരും വന്നിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേസ്റ്റിംഗ് റൗണ്ട് മാത്രം. വെരി നൈസ്, അത്യാവശ്യം സ്പൈസിയാണ്,
നോട്ട് ടു സ്പൈസി ബട്ട് സ്പൈസി. ഒരു സോസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. എണ്ണയിലൊരല്പം വിനീഗറും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഒരു 2 teaspoon, അതായത് ഒരു 300 gram ഒരു 1.5 teaspoon ആകാം 300 gram നൂഡിൽസിന്. ഞാനിപ്പോൾ 2 സെറ്റായിട്ടാണ് ഉണ്ടാക്കിയത്. 600 grams ഉണ്ടായിരുന്നു, ഒന്നിച്ച് വേവിച്ചിട്ട് എല്ലാം ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഹാഫ് പോർഷൻസ് വെച്ച് എടുത്തിട്ട് 300 grams ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു പോർഷൻ്റെയാണ്, 300 gram മേക്കിംഗ് ആണ് നിങ്ങൾ കണ്ടത്. ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു 1.5 teaspoon വിനീഗറും കൂടെ ചേർത്തോളൂ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാനിനി ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുക്കുമ്പോൾ 300 grams ഓഫ് നൂഡിൽസിൻ്റെ പോർഷനിലായിരിക്കും കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് ഡബിളായിട്ട് ഉണ്ടാക്കണം. ഇവിടെ ശരിക്കും കൂടുതൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അശ്വിനും പാർവതിക്കും ഒക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ബാക്കി വരാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉപയോഗിക്കാമല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ബേബീസിനൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുക. ഇത്ര സ്പൈസപ്പ് ചെയ്യേണ്ട, ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 11 teaspoon ഓഫ് മുളക് പൊടി, മുക്കാലെന്ന് പറയാം. ഓക്കെ, മുളക് പൊടി ചേർത്തിട്ടുണ്ട് 300 gram. നിങ്ങളതൊരു 1/2 teaspoonോ 1/4 teaspoonോ ചേർത്താലും മതി. ബേബീസിന് വേണ്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത്. വലിയവർക്ക് വേണ്ടിയാണെങ്കിലും ഇത് കുഴപ്പമില്ല, അത്യാവശ്യം സ്പൈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വരാൻ മറക്കണ്ട, എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക. താങ്ക് യു. പിന്നെന്താ പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ലക്ഷ്മി നായർ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ഓക്കെ, ലവ് യു ആൾ.